ഗുഡ് മോർണിംഗ് ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നത്. ഒരുപാട് നല്ല ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റേത് അത്രക്കൊന്നും പെർഫെക്റ്റ് ആവില്ല, എനിക്ക് അറിഞ്ഞുകൂടെ കറക്റ്റ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കുക കേട്ടോ. അപ്പം സാധാരണ എക്സാം അടുത്തിരിക്കുന്ന ദിവസം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരാറാണ് പതിവ്. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റു, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ഉറങ്ങുന്ന സമയത്തെ പഠിത്തമൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് 5 മണിയായപ്പോൾ എണീറ്റു, എന്നിട്ട് ആദ്യം തന്നെ വെള്ളം കുടിക്കുകയാണ്. അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ, എണീറ്റ ഉടനെ തന്നെ കുറച്ച് വെള്ളം വേണം. അതിന് ശേഷം ദാ കണ്ടില്ലേ, കുട്ടികൾ രണ്ടുപേരും നല്ല ഉറക്കിലാണ്. അപ്പം ഞാൻ കുറച്ച് നേരം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം സാധാരണ ഞാൻ അവരുറങ്ങുന്ന സമയത്തൊക്കെയാണ് ഈ പഠിത്തത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്, കാരണം അതേ നടക്കുകയുള്ളൂ. അല്ലാത്തപ്പം സൗണ്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് അത്രക്കൊരു ഏകാഗ്രത കിട്ടത്തില്ല. കോഴ്സ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇയർ കൗൺസിലിംഗ് സൈക്കോളജി ആണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോനുണ്ടായ സമയത്ത് ഡെലിവറി കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. എക്സാമാണ്, എക്സാം വേണ്ട വേണ്ടത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അപ്പം ഇപ്രാവശ്യം എന്തായാലും ഫുൾ മാർക്ക് മേടിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. സാധിക്കുമോ എന്നറിയില്ല, അതിന് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ് ഇപ്പം ഞാൻ. എന്തായാലും ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കും കേട്ടോ. നേരം അങ്ങനെ പരപരാന്ന് വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്തോട്ട് പോയിട്ട്, പിന്നെ ഇത് ഇവിടെ സിറ്റ് ഔട്ടൊന്നുമില്ല കേട്ടോ, പഴയ വീടാണ്, പണ്ടത്തെ വീടാണ്. ഞാൻ എൻ്റെ ഉമ്മയും ചെറുതായിരിക്കുമ്പോൾ തൊട്ടുള്ള ഒരു വീടാണിത്. അപ്പോൾ ഞാൻ ഈ ജനലോടൊക്കെ പുറത്തോട്ട് ഇങ്ങനെ നോക്കി അങ്ങനെയൊക്കെ കുറച്ച് ഇരിക്കും. അപ്പോഴേ മോൻ എണീച്ചിട്ടുണ്ട്, അവനും ഈ ജനലിലൂടെ ഇങ്ങനെ നോക്കിയിരിക്കും. അവനും ഇഷ്ടമാണ് ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. മൂത്ത ആള് റെയിൻമോള് എണീച്ചിട്ടില്ല. അപ്പോൾ റൈസൊട്ടൻ്റെ ചെറിയ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനുള്ള ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ അടുത്തത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ബീഫും പുട്ടുമാണ് ഉണ്ടായിരുന്നത്, ഉമ്മച്ചി നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കുറേ ദിവസങ്ങളായി ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട്. അപ്പം ഞാനങ്ങനെ, അത് എല്ലാവർക്കും ഒരു ഇതായിരിക്കുമല്ലോ, നമ്മളെ ഉമ്മമാരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ എന്തോ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കുമല്ലോ. അപ്പം എനിക്കതുപോലെ തന്നെയാണ്, ഞാനും അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെൻ്റെ അനിയത്തിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടെ അവനെയും കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ. ഒരു 9-10 മണിയൊക്കെ ആവുന്ന സമയത്ത് മോനെ ഉറങ്ങും. അപ്പോൾ ആ സമയമായപ്പോഴൊക്കെ ഞാനന്ന് എൻ്റെ കുളിയൊക്കെ കഴിച്ചൊന്ന് ഫ്രഷായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും കുറച്ച് സമയം കൂടെ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുളി കഴിഞ്ഞ ഉടനെ പുതിയ കുറച്ച് സ്കിൻ കെയറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് സമയം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ വീടിൻ്റെ അകത്ത് ഭയങ്കര ലൈറ്റ് കുറവാണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഒരു ഡിമ്മായിട്ടിരിക്കുന്നത് വീഡിയോയിൽ. Thank you.
ഇന്ന് സ്കൂളിലാത്തതുകൊണ്ട് തന്നെ റെയിനോട്ടി കുറേ നേരം ഉറങ്ങുകയാണ്. ഞാനും ശല്യപ്പെടുത്തിയില്ല സ്കൂളിലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെൻ്റെ അടുത്ത് വന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ, അതാണ് പ്ലേറ്റ് ചായ കൊടുത്തതൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചവിടെ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഞാൻ അവളെങ്ങനെയും കഴിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഉച്ചയായി ഏകദേശം. അപ്പം ഞാനിങ്ങനെ നെയ്ച്ചോറുണ്ടായിരുന്നു, നെയ്ച്ചോറും ആ ബീഫും കൂട്ടിയിട്ട് കഴിച്ചു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളീ ഫീഡ് ചെയ്യുമ്പം പ്രത്യേകിച്ച് വിശപ്പും കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, വിശപ്പൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ വെള്ളം കൊടുക്കും കുറച്ച്. അതിനുശേഷമാണ് ഫുഡ് കഴിക്കാൻ നോക്കുക. അപ്പം നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ഒരു വിശപ്പ് അടങ്ങുമല്ലോ. ഒരുപാട് അങ്ങ് കഴിക്കാൻ തോന്നുന്നുണ്ട്, വയറ് ഫില്ലായി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. റെയിനൂട്ടി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, അവളായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മോനെണീറ്റ് അവൻ ഫുഡ് കൊടുത്ത് വീണ്ടും കുളിപ്പിച്ച് വീണ്ടും അവൻ ഉറങ്ങിട്ടോ. ഹായ് ഗൈസ്, അപ്പം ഉച്ച വരെയുള്ള ഇപ്പോൾ സമയം ഒരു മിനിറ്റ് 11:30 ആയിട്ടുണ്ട്. ചോറൊക്കെ കഴിച്ചു, അത്യാവശ്യം ചാപ്റ്റേഴ്സൊക്കെ തീർത്തു. പിന്നെന്താണ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിക്കാറുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് പിള്ളേരൊക്കെ ആയി, ഇനിയിപ്പോൾ എന്തിനാ പഠിക്കാൻ പോകണതൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മറുപടിയൊന്നും കൊടുക്കാറില്ല, ചിരിച്ചോണ്ട് അങ്ങ് പോവാറാണ് പതിവ്. അപ്പം ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിക്കണം എന്നുള്ളൊരു തീരുമാനം പെട്ടെന്നുണ്ടായതൊന്നുമല്ല. എൻ്റെ ഓർമ്മ വെച്ച നാളെ തൊട്ട് തന്നെ എൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ചില പ്ലാനിങ്ങൊക്കെ ഉണ്ട്. അപ്പം ആരിതിലോട്ട് വരാൻ കാരണം, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നമുക്ക് ഈ 2ാം ക്ലാസ് ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ലൈഫിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത് അപ്പോഴാണ്. ഞാൻ ഇവിടെ നോക്കിയാണ് സംസാരിക്കേണ്ടത്, പക്ഷേ എനിക്ക് അവിടെ നോക്കുമ്പോൾ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല കേട്ടോ, എന്തൊരു ബുദ്ധിമുട്ട് വരെ. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു 2-ലും 3-ലും ഒക്കെ പഠിക്കുന്ന സമയത്താണ് എനിക്ക് കുറേ കാര്യങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുന്നത്. അപ്പം കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ എപ്പോഴും ഹേർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് പണ്ട് കുറച്ച് കൂടുതലായിരുന്നു, ഇപ്പം അത്രയ്ക്കില്ല. ഇപ്പം എനിക്കത് ഒരു വലിയ വിഷയം അല്ലാണ്ടായി വരികയാണ് ഇപ്പോൾ. അപ്പം ചെറുപ്പത്തിലെന്ന് പറയുമ്പം അന്ന് എന്നെ ആ ഒരു കാര്യം എന്താണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, അതെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല കേട്ടോ. ഫ്യൂച്ചറിൽ ഇനി എപ്പോഴും പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയും. അപ്പം ആ ഒരു കാര്യം, ആ ഒരു റീസൺ, അതിങ്ങനെ കിടന്ന് അതാണ് എന്നെ എപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും പറയും നന്നായിട്ട് പഠിക്കണം, ഉമ്മാക്ക് നീയേ ഉള്ളൂ. കാരണം ആ സമയത്ത് ഞാൻ ഒറ്റ മോളായിരുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷമാണ് അനിയത്തി ഉണ്ടാകുന്നത്. അപ്പോൾ 15 വയസ്സിന് വ്യത്യാസമുണ്ട് ഞാനും അനിയത്തിയും തമ്മിൽ, ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള മക്കളായിട്ട്. അപ്പം നന്നായിട്ട് പഠിക്കണം, നല്ല കൊച്ചാവണം, നല്ല ജോലി വാങ്ങണം, അങ്ങനെയൊക്കെ ഉപദേശങ്ങളൊക്കെ തരും എനിക്ക്. അപ്പം അന്ന് തൊട്ടേ ഉണ്ട് എൻ്റെ മൈൻഡിൽ നന്നായിട്ട് പഠിക്കണം, ജോലി വാങ്ങണം, നേടണം, ജയിക്കണം, വീട്ടുകാരെ നോക്കണം, നന്നായിട്ട് നോക്കണം മക്കൾ. പിന്നെ അന്ന് ഞാൻ പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അത്യാവശ്യം പഠിക്കുന്ന കുട്ടി തന്നെ ആയിരുന്നു. പിന്നെയാണ് പെട്ടെന്ന് ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തോന്നുന്നുണ്ട് കുറച്ചൊരു ഒഴുപ്പായി തുടങ്ങിയത്. ഞാൻ ഒഴുപ്പെന്ന് പറയുമ്പം ആ ഒരു വിഷയം കുറച്ച് ലൈഫിനെ ബാധിച്ചു തുടങ്ങിയത് അപ്പോഴാണ് ആ ഒരു കാര്യം. അങ്ങനെ കുറച്ച് ഇതുണ്ടായി. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ എത്തിയ 7ാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് ഞാൻ പതിയെ പഠിത്തത്തു നിന്ന് പുറകോട്ട് വന്ന് തുടങ്ങി. പിന്നെ അങ്ങനെ പോയി 10ാം ക്ലാസ്സിലെത്തി. 9, 10ലൊക്കെ എത്തിയ സമയത്ത് അത് കുറച്ചുകൂടി ഒരു സീരിയസ് ഇഷ്യൂ ആയി മാറി. അപ്പോൾ അതും എന്നെ വല്ലാണ്ട് ബാധിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ മാത്രം എന്തെങ്കിലും നടക്കുന്നത്, എന്താണ് അന്നത്തെ ഒരു മൈൻഡല്ലേ, 15 വയസ്സുണ്ടാവും. അപ്പം
എന്തുകൊണ്ടാണ് പഠിച്ചോ ഞങ്ങളെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പം ഭയങ്കര ലോൺലിനെസ് ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. എനിക്ക് ആരുമില്ല, ഞങ്ങൾക്ക് ആരുമില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നലായി തുടങ്ങി. അപ്പോഴാണ് 10-ാം ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോൾ. അപ്പോഴൊക്കെ ഞാൻ കുറച്ച് ഉഴപ്പാണ്, ക്ലാസ്സിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നുമില്ല. ഞാൻ എന്നോട് തന്നെ ഒരു വാശി തീർക്കൽ പോലെയായിരുന്നു. അപ്പോൾ പഠിക്കുന്നില്ല, ഹോംവർക്ക് ചെയ്യുന്നില്ല, വെറുതെ ചീത്തയും വഴക്കൊക്കെ ടീച്ചേഴ്സിൻ്റെ കൂടെ കൊണ്ട്, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ ഒരു ഏക ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ഞങ്ങളൊരു 6-7 പേരുണ്ട്. അപ്പം അതിൽ എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഷംന എന്ന് പറയും. അപ്പം ആ ഒരു ഫ്രണ്ട്, അപ്പം ഞങ്ങളത്രയും അടിപൊളിയായിട്ട് ആ ഒരു വർഷം കഴിഞ്ഞ് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പഠിത്തത്തിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കൊന്നുമില്ല. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളെ കൂട്ടത്തിലുള്ള ഞങ്ങളെ ഗ്യാങ്ങിലെ പെട്ടൊരു കൂട്ടിനെ തന്നെ എന്തോ പോകണോ എന്തോ കൊണ്ടുവന്നു പറഞ്ഞിട്ട് അങ്ങനെ പൊക്കുകയാണ്. പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്യാങ്ങിനെ മൊത്തമായിട്ട് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഓഫീസ് റൂമൊക്കെ കൊണ്ടുവന്ന്, സ്റ്റാഫ് റൂമൊക്കെ കൊണ്ടുവന്ന്, അങ്ങനെ കുറച്ച് സീനൊക്കെ ആവുന്നു. ആ സമയത്താണ് എൻ്റെ അടുത്ത് ടീച്ചർ വന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ നിൽക്കാൻ ഞാനങ്ങ് ടീച്ചറുടെ അടുത്ത് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പം എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാനൊരു കരച്ചിലായിരുന്നു. എല്ലാ പ്രഷറും ടീച്ചറെ പേരെ എടുത്തിട്ട് പിന്നെ അതിനുശേഷം ഞാനൊരു കരച്ചിലായിരുന്നു അങ്ങോട്ട്. അത്രയും വർഷം ഞാൻ ഒതുക്കി അടക്കി പിടിച്ചിരുന്ന എൻ്റെ സങ്കടം മൊത്തം ഞാൻ ആ കരച്ചിലങ്ങ് അവിടെ തീർക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മോൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ SSLC എക്സാം എടുക്കാറായിട്ടുണ്ട്. ആ 10 ദിവസം അതിനുള്ള സ്റ്റഡി ലീവ് ഉണ്ടാവുമല്ലോ, ആ ഒരു ആ സ്റ്റഡി ലീവ് ആകുന്ന ആ ഒരു ദിവസമാണ് അന്ന്. പിന്നെ അങ്ങക്ക് ലീവ് അന്ന് ലാസ്റ്റ് ദിവസമാണ്, അതിന് ശേഷം 10 ദിവസം അവധി, പിന്നെ എക്സാം. അങ്ങനെയാണ് കേട്ടോ. അപ്പം ടീച്ചർ എന്നോട് ചോദിച്ചു, എന്താ അങ്ങനെ പ്രശ്നം, നിനക്ക് എന്തോ ഉണ്ട്, പഠിക്കാൻ കഴിവുള്ള കുട്ടി തന്നെയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീ ഉഴപ്പി നടക്കുന്നത്, ഞാൻ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് നിന്നെ എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ കുറേ ചോദിക്കും എന്നെ. അപ്പം ചോദിക്കുമ്പം അത് ആദ്യമായിട്ട് ഞാൻ ആ ടീച്ചറുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം ടീച്ചറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പം നീ ചെയ്യേണ്ടത് നിൻ്റെ സ്വന്തം ലൈഫ് നശിപ്പിച്ചുകൊണ്ടല്ല അതിനെ ഇതാവേണ്ടത്, അവിടെ നീ തുടങ്ങുകയാണ് വേണ്ടത്, പിന്നെ പഠി. അങ്ങനെ ടീച്ചർ ബിന്ദു ടീച്ചറാണ് കേട്ടോ, ബിന്ദു എന്നാണ് ടീച്ചറുടെ പേര്, ഞങ്ങളുടെ ബിന്ദു ടീച്ചർ 10-ാം ക്ലാസ്സിൽ. അപ്പോൾ ആ ടീച്ചർ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെയുള്ള അപ്പോൾ സ്വന്തം ലൈഫ് നശിപ്പിച്ചുകൊണ്ടല്ല അതിനുള്ള പ്രതികാരം ചെയ്യേണ്ടത്, നന്നായിട്ട് പഠിക്കണം, ജോലി വാങ്ങണം എന്നൊക്കെ പറഞ്ഞു ടീച്ചർ എനിക്ക് കുറേ നല്ല ഉപദേശങ്ങൾ തന്നു. ആ ഒരു ഉപദേശത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ അത് ആ ടീച്ചർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലും വല്ലാതെ തട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അപ്പം തൊട്ടാണ് എനിക്ക് ഞാൻ എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ളൊരു എന്ത് മണ്ടത്തര ഞാൻ ചെയ്യുന്നതെന്നുള്ളതിനൊരു തിരിച്ചറിവ് എനിക്ക് അപ്പോഴാണ് കിട്ടിത്തുടങ്ങിയത്. അപ്പം തൊട്ട് ഞാൻ ആ 10 ദിവസമാണ് ഞാൻ എൻ്റെ മുന്നിൽ ആകണ്ടായിരുന്ന ആ ഒരു 10 ദിവസമാണ് SSLC എക്സാം എഴുതാൻ. അപ്പം ഞാൻ ടീച്ചർ എന്നോട് പറഞ്ഞു, നിൻ്റെ റിസൾട്ട് ഞാൻ നോക്കും, എൻ്റെ പ്രതീക്ഷ നീ ഇല്ലാണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ആ 10 ദിവസം ഞാൻ കൊത്തിരുന്ന് പഠിക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം, ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുക്കണം എന്നൊക്കെയുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ആ ഒരു 10 ദിവസം ഞാൻ എൻ്റെ മാക്സിമം ഇരുന്ന് നോക്കി. ഭാഗ്യത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു, ഒരു 4 A+ ഉണ്ടായിരുന്നു, പിന്നെ ബാക്കി കുഴപ്പമില്ലാത്ത മാർക്കുകളൊക്കെ ആയിരുന്നു. ആ ഇരുന്ന് 10 ദിവസം ഞാൻ ഇരുന്ന് പഠിച്ചതിൻ്റെ ആ ഒരു ഇതൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ 10-ാം ക്ലാസ് കഴിഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പ്രതീക്ഷ പോലെ തന്നെ എനിക്ക് മൂർക്കനാട് സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ അവിടെ തന്നെ സീറ്റ് കിട്ടി, അഡ്മിഷൻ റെഡിയായി പോകാൻ തുടങ്ങി. അപ്പോഴാണ് പ്രപ്പോസൽസൊക്കെ വരാൻ തുടങ്ങുന്നത്. അത് പിന്നെ നമ്മുടെ ഈ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ തന്നെയാണല്ലോ, നേരത്തെ പെൺകുട്ടികളൊക്കെ എത്തിച്ചുവിടും. 10-ാം ക്ലാസ് പ്ലസ് കൊണ്ടൊക്കെ ആകുമ്പോഴേ തന്നെ നിക്കാഹും നിശ്ചയവും ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കെട്ടിച്ചുവിടും, ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം എന്നെ അതുപോലെ തന്നെ അപ്പോഴത്തേക്ക് പ്രപ്പോസൽസൊക്കെ വരാൻ തുടങ്ങി. ഞാൻ കുറേയൊക്കെ പിടിച്ച് നിൽക്കാൻ നോക്കി. പിന്നെ ഒരു ദിവസം എനിക്ക് ദേഷ്യമായിരുന്നു ഇങ്ങനെ കാണാൻ വരുന്നതും ഇതൊക്കെ. അപ്പം 1 അവസാനമാവാൻ സമയമായപ്പോൾ പിന്നെന്താണ് ഒരു പ്രപ്പോസൽ വന്നു. അത് വന്ന സമയത്ത് എന്തോ
ആ ആളുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കണക്ഷൻ കിട്ടി, എൻ്റെ ഒരു വൈബായിട്ടൊത്തു പോകും എന്നൊരു തോന്നലുണ്ടായി എനിക്ക്. എന്തോ അതിന് എനിക്ക് ഓക്കെ പറയാൻ തുടങ്ങി. ഞാനങ്ങനെ ഓക്കെ പറഞ്ഞു, കല്യാണം ഉറപ്പിച്ച്. അങ്ങനെ കല്യാണമൊക്കെ നടന്നു. പ്ലസ് ടു തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ജൂലൈ 31-ന് അങ്ങനെ ആ കല്യാണമൊക്കെ ഫിക്സായി. കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത് പോലെ തന്നെ ആയിരുന്നു, കണക്കൂട്ടലൊന്നും തെറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഹാപ്പി ലൈഫായിരുന്നു. പിന്നീട് അപ്പോഴാണ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന്, അപ്പം ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു ഇഷ്ടം, അതും ചേർന്നു. പിന്നെ ഒരു ഡി ടി പി 3 മാസത്തെ ഒരു കമ്പ്യൂട്ടർ കോഴ്സും ചേർന്നു, ഡി ടി പി ആണ് എടുത്തത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആണ് ഫസ്റ്റ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്, മോളുണ്ടാവുന്നത്. പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. കുഴപ്പമില്ല, ബട്ട് ഇതിൻ്റെ ഇനി അങ്ങോട്ട് പഠിത്തവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും, എല്ലാം വഴിക്ക് വെച്ച് നിന്ന് പോവോ, ബ്രേക്കായി പോവോ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ അങ്ങനത്തെ ആ ഒരിതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞ് അവർക്ക് ഒരു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് ഡിഗ്രിക്ക് ചേർത്തു. അങ്ങനെ ആ മോളുള്ള സമയത്ത് തന്നെ, അവൾ ചെറുതായിരുന്നപ്പോൾ തൊട്ട് തന്നെ, ആ ഒരു സമയത്ത് എൻ്റെ ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ആയില്ല, അത് കുറച്ച് മാസങ്ങളേ പോകാൻ പറ്റുള്ളൂ, ഡി ടി പി കംപ്ലീറ്റ് ചെയ്തു. അപ്പം മോളുണ്ടാകുന്നതിൻ്റെ ഉണ്ടായ സമയം തൊട്ട് തന്നെ ഞാൻ ഒരു വയസ്സാണതിന് മുമ്പ് തന്നെ ഡിഗ്രി ചെയ്തു തുടങ്ങി. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പിന്നീട് ആണ് ഈ ഇപ്പോഴത്തെ ഈ കോഴ്സ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പം ഇപ്പം പെട്ടെന്നുണ്ടായ ഒരു ബോധോദയമൊന്നുമല്ല ഈ പഠിക്കണം എന്നുള്ള കാര്യവും. അപ്പം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഈ പെട്ടെന്നുണ്ടായ ഇതൊന്നുമല്ല, ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുറച്ചതൊന്നുമല്ല. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആദ്യം എൻ്റെ ഉമ്മയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും. അപ്പം ആ സമയത്തൊക്കെ ഉമ്മച്ച് ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് തോന്നുകൊണ്ടിരുന്നത്, എന്തോ ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട്. അപ്പം അത് കാണുമ്പോൾ ഞാനും അങ്ങ് തളർന്നു പോവാണ്. പിന്നീട് പയ്യെ പയ്യെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഉമ്മച്ചി അങ്ങ് ടോട്ടലി മാറി. ഉമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട്, എനർജറ്റിക് ആയിട്ട്. പിന്നെ ഞാൻ വേറൊരു ഉമ്മച്ചിനെ കേട്ടോ കണ്ടു തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷനായി. ഒരു ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഉമ്മച്ചി ഇങ്ങനെ എപ്പോഴും ചിരിച്ച് നല്ല ഇതായിട്ട് നല്ല സ്പിരിറ്റോടു കൂടി നിൽക്കുന്ന, പോസിറ്റീവ് മൈൻഡോടു കൂടി നിൽക്കുന്ന കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ആവേശമായി. അപ്പം ഞാൻ ചിന്തിച്ചു, ഇപ്പം നമ്മുടെ ഉമ്മമാർ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളും ഹാപ്പി ആയിട്ടിരിക്കും. നമ്മളെ കണ്ടാണ്, അതായത് പാരൻസിനെ കണ്ടിട്ടായിരിക്കും മക്കൾ പഠിക്കുന്നത്. അപ്പം ഞാനും ഇങ്ങനെ ഗ്ലൂമി ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ, ഒന്നും എവിടെ എത്താണ്ട് നിന്ന് കഴിഞ്ഞാൽ അതും എൻ്റെ കുട്ടികളെ എഫക്റ്റ് ചെയ്യും. അപ്പം നല്ലൊരു ഉമ്മയാവണം, അല്ലെങ്കിൽ നല്ലൊരു പാരൻ്റ് ആവണം എന്നുള്ളത് പയ്യെ പയ്യെ എൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങിയൊരു ഇതായിരുന്നു. അപ്പം അവർക്ക് എപ്പോഴും ഒരു മാതൃകയായിട്ട് നിൽക്കണം, നല്ലൊരു ഉമ്മയാകണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത. പിന്നെ നമ്മൾ നമ്മുടെ സന്തോഷം കൂടി ഒന്ന് ഇടക്കൊക്കെ ഒന്ന് നോക്കുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക. സ്വന്തം കാലിൽ ഇപ്പോൾ ഹസ്ബൻഡ് ജോലിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയൊക്കെ തന്നെ. എന്നാലും നമ്മൾ നമ്മുടെ അധ്വാനത്തിൽ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴും ചെയ്യുമ്പോഴും നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോഴും അപ്പോഴൊക്കെ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെ. ഇപ്പം ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള എൻ്റെ ഒരു മെസ്സേജ് കിട്ടും, ഒരു കുഞ്ഞു മെസ്സേജാണ്. അപ്പം എല്ലാവർക്കും ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ ഒരു അവസരം കിട്ടിക്കോണമെന്നില്ല. അപ്പം കണ്ടും കേട്ടും ശ്രദ്ധിച്ചൊക്കെ ഓരോ പ്രപ്പോസൽ വരുമ്പം അതിനെ നേരിടുക. അപ്പം പഠിച്ച് സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണം ഒക്കെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ കേട്ടോ. എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള അവസരം കിട്ടുമെന്ന് അറിയില്ലല്ലോ. നമ്മൾ ലൈഫ് വെച്ചിട്ട് വെറുതെ ഒരു പരീക്ഷണത്തിന് നിൽക്കാതെ ഇപ്പം ഇവർ കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. നന്നായിട്ട് മക്കളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. പഠനം കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾ. അപ്പം അത് കേൾക്കുമ്പോഴും കാണുമ്പോഴേക്കും പറഞ്ഞു വരുന്നത്, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായി കഴിഞ്ഞാലും നമ്മളിതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്നേ പറ്റുള്ളൂ. നമ്മൾ അതിൽ തന്നെ സ്റ്റക്കായി നിന്നാൽ അത് നമ്മളെ, നമ്മുടെ ചുറ്റുമുള്ളവരെയും എല്ലാവരെയും മൊത്തത്തിൽ ബാധിക്കും. അപ്പം പയ്യെ പയ്യെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക,
കരഞ്ഞു തീരുമെന്ന് തോന്നുന്നത് കരഞ്ഞു തന്നെ തീർക്കുക, പറഞ്ഞു തീരുമെന്നുള്ളത് പറഞ്ഞു തന്നെ തീർക്കുക. എന്നിട്ട് അത് അധികം നാളേക്ക് വേണ്ടി നീട്ടി വെക്കാതെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തതിന് ശേഷം നാളത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് ചിന്തിച്ച് ആവലാതിപ്പെടാൻ നിൽക്കാതെ ഇന്നത്തെ ഇന്ന് എന്ത് ചെയ്യാം, ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് ചിന്തിച്ച് അത് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാം. സമയം വൈകുന്നേരമായി, 4 മണി കഴിഞ്ഞപ്പോഴാണ് മേമ വിളിച്ചിട്ട് പറയുന്നത് അവൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഞങ്ങൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ പെട്ടെന്ന് കുടിച്ച് അവളെ കുറേ ദിവസമായി ഞങ്ങൾ കണ്ടിട്ട്. അപ്പം മേമ വരുന്നുണ്ട്, പാലത്തിൻ്റെ അവിടെ പൊട്ടി കിടന്നിട്ടാണ് വരിക. അപ്പോൾ പാലത്തിലൂടെ വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക്, പാലത്തിൻ്റെ അങ്ങോട്ടേക്ക്, വൈകുന്നേരം സാധാരണ ഇങ്ങനെ ഒരു നടത്തം പതിവാണ്. അപ്പോൾ പാലത്തിലോട്ട് ഞങ്ങളിങ്ങനെ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ കാത്തു കാത്തിരിക്കുകയാണ് കേട്ടോ. സ്കൂളും മദ്രസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, വരവും പോക്കൊക്കെ കുറവായിരിക്കും വീട്ടിലോട്ട്. അപ്പം കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് കാണുന്നത്, ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം ഞങ്ങളിങ്ങനെ കാത്തിരുന്ന് റൈസൂട്ടനാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര സന്തോഷമാണ്, റൈനൂട്ടിക്കും അതുപോലെ തന്നെയാണ്. ഞങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. വൈകുന്നേരം ഈ ഒരു സമയത്ത് ഈ പാലത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണാനൊക്കെ വരാറുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പം ഒരു ചെറിയ കാറ്റും നല്ലൊരു കാലാവസ്ഥയും ഒക്കെ ആയിട്ട് നല്ല രസമാണ്, നല്ല വൈബാണ് കേട്ടോ. അപ്പോഴേക്കും ഒരേ അവരൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് മേമയുടെ മോനാണ്. അവനിങ്ങനെ റൈസുവിനെ കണ്ട സന്തോഷത്തിൽ അവനെടുത്തിങ്ങനെ ഓരോന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ തറവാട്ടിലോട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു. രാത്രി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഞങ്ങൾ അങ്ങനെ കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് ഏകദേശം രാത്രി ഒക്കെ ആയിട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് പഠിച്ചവനെ എക്സാം ആണല്ലോ പറഞ്ഞിട്ട് അങ്ങനൊരു വെളിപാട് പെട്ടെന്ന് വന്നു. അങ്ങനെ വീട്ടിലോട്ട് വീണ്ടും ഓടി പെട്ടെന്ന് പുസ്തകം എടുത്തിട്ടോ. അപ്പോൾ കുട്ടികൾ ഉറങ്ങുന്നതിൻ്റെ പുസ്തകം എടുത്തുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. അവൻ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെ വലിഞ്ഞ് അത് വലിക്കലും പിന്നെ എന്നെ അങ്ങ് എന്നെ ഒട്ടി അങ്ങനെ നടക്കണം അവന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അതെടുത്ത് വെച്ച് അവനെ ഉറങ്ങിയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവനെ ഫുഡൊക്കെ കൊടുത്ത് വീണ്ടും കുട്ടികൾക്ക് രണ്ടുപേർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി. ഒരു 11 മണിയായിട്ടു രണ്ടുപേരും കൂടി ഉറങ്ങിയപ്പം വീണ്ടും അങ്ങനെ ഞാൻ പുസ്തകം എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുറേ സമയം ഇരുന്നു. ഒരു 1:30 മണിക്ക് ആയപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. ഉറങ്ങുന്ന സമയത്ത് ചോറൊന്നും കഴിച്ചില്ല. അതൊന്നും ഞാൻ പിന്നെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. ഒരു ഓട്സ്, ജസ്റ്റ് ഒരു ഓട്സ് ഉണ്ടാക്കിയിട്ട് അതാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ നല്ല ഉറക്കം വന്നിരുന്നു കേട്ടോ. ഒരു 1:30 ആയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു ചാപ്റ്റർ വിട്ടതിന് ശേഷം ബാക്കിയൊക്കെ തീർത്തിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. ബാക്കി രാവിലെ നോക്കി അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കുറ്റകുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ. നെക്സ്റ്റ് ടൈം ഞാൻ നന്നാക്കാം. ഓക്കെ, അപ്പോൾ ശരി, പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തുടങ്ങിക്കും. ബൈ ബൈ.